ആര്യ നീ എന്താ ഇവിടെ? ചേച്ചി വരും പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. നമ്മുടെ സ്കൂൾ ഗ്രൂപ്പില് ഫോട്ടോ എന്റെ വീട്ടുകാരും അറിഞ്ഞു, അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആരെയും പറയാം. അവിടെ വെച്ച് ഞാൻ ബീച്ചിൽ ഒരു കാര്യം രണ്ട് കരഞ്ഞിട്ടിരുന്നപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നത്. അവൾ ആദ്യം ഹിന്ദിയിൽ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു എനിക്കൊന്ന് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇഷ്ടത്തിനായി. അവിടെ ഒരു ഡൽഹിയിലാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. നമ്മുടെ അജാസ് വർമ്മ നീ എന്തോ പഠിക്കാൻ പോയതാണ്? അതിപ്പോൾ അവളെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പൈസ തരില്ല. അതുകൊണ്ട് ഞാൻ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് പോയി. അവൾക്ക് മലയാളം അറിയോ? അവൾക്ക് മലയാളം അറിയില്ല. ഞാൻ പഠിപ്പിക്കാനൊക്കെ നോക്കി. അവസാനം ഞാൻ ഹിന്ദി പഠിച്ചു. ഹിന്ദി മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തന്നെ ഈ പറയണേ. അത് പിന്നെ ആര്യ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോന്ന് പഠിക്കണം. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത്ര? ഞാൻ ലേഡീസ് ഹോസ്റ്റലിൻ്റെ മുതൽ രണ്ടോ കഴിഞ്ഞിട്ടില്ലേ. മറ്റേ കിട്ടിയതെന്താ കുറച്ച് ചീത്തപ്പേര്? സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 28-29 വയസ്സിൽ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഒരു ചെറിയ ജോലി, ഒരുപാട് ശമ്പളം, പിന്നെ ഒരു ചെറിയ രണ്ട് നല്ല വീട്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പം നിങ്ങൾക്ക് സമയത്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു? അതിൽ തന്നെ എനിക്ക് കുറച്ച് സപ്ലൈ ഉണ്ടല്ലോ, അത് എഴുതിയെടുത്തിട്ട് വേണം ജോലിക്ക് പോകാൻ. എത്ര സപ്ലൈ? 22. 22? നീ ജോലിയൊന്നും ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കൂടാ? അത് പിന്നെ അച്ഛന് ജോലി ഉണ്ടല്ലോ, പിന്നെ അമ്മയുടെയും പെങ്ങടെയും വളവിട്ടിട്ടാണ് ഇത്ര നാളെ ജീവിച്ചത്. തട്ടിമുട്ടിയെങ്കിൽ ജീവിച്ചു. ആ ബെസ്റ്റ്. പിന്നെ ബ്രേക്കപ്പ് ആയതെൻ്റെ ഭാഗ്യം. പിന്നെ അവളുടെ വീട്ടിൽ അറിഞ്ഞപ്പോൾ അത് ഭയങ്കര സീനായി. അവസാനം ഞാൻ അവളോട് ചോദിച്ചു ഇറങ്ങിപ്പോൻ്റെ ഒന്നും ചോദിച്ചു. അവൾ അപ്പം തന്നെ ഇറങ്ങിപ്പോ. ഹിന്ദിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകും. വീട്ടിൽ സീനൊന്നായില്ലേ? പിന്നെ അമ്മ വിളക്കിനെ വരെ എടുത്തതായി വാള. പിന്നെ അപ്പൻ നല്ലോണം തല്ലി മത്തലിനെ. പിന്നെ അവള് ഹിന്ദിയിലൊന്ന് കരഞ്ഞു കാണിച്ചപ്പോഴേയും വീട്ടുകാർ ബാറ്റായി. പക്ഷെ ഇപ്പം അച്ഛൻ വഴക്ക് പറയണത് ജോലിക്ക് പോകാതെയാണ്. കമ്പയർ ചെയ്യണത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെക്കന്മാരായിട്ട്. അമ്മായിയുടെ മോൻ വയലാണ്, അച്ഛമ്മയുടെ മോൻ ഞാനിടയിലാണ്. മാ സ്റ്റൈലൊക്കെ പറഞ്ഞ് എനിക്ക് ഇറങ്ങി പോകണം എന്നുണ്ട്. പിന്നെ അച്ഛൻ മൂന്നുനേരം ചോറൊക്കെ തന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. സാഹചര്യത്തിന് സമ്മതം ആയിരുന്നൊന്നും നോക്കണമല്ല. അല്ല, നിന്റെ ഓഫീസിനോട് MBA-ക്കാർക്ക് പറ്റി എൻ്റെ ജോലി ഉണ്ടാവും. ഇപ്പോൾ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യും. ആർക്കെ പാലിക്കാൻ വൈഫിനല്ല, എൻ്റെ അനീതി. അവിടെ പോയ MBA കഴിഞ്ഞിട്ട് നിൽക്കണം. എന്തിന്? എന്നിട്ട് വേണം അവൾക്ക് ഇടുന്ന സ്ഥലം നിന്നെ പോയിട്ട് ജീവിക്കാൻ. അല്ല, അനീതിക്ക് ഒരു ജോലി ശരിയായി കൊടുക്കാന്നുള്ള ചേട്ടൻ്റെ ഒരു ഉത്തരവാദിത്തം. അതെ, ഉത്തരവാദിത്ത ബോധം. ഭാര്യയ്ക്ക് എന്താ അസുഖം? സുഖം. വയസ്സ് പ്രഗ്നൻ്റാണ്. പ്രഗ്നൻ്റാ? ഇത്രയും പ്രാരാബ്ധത്തിനിടയിൽ ഇതൊക്കെ എങ്ങനെ സാധിച്ചത്? അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചുങ്ങളായില്ലെങ്കിൽ നാട്ടുകാർ വീട്ടുകാർക്ക് ചുമയില്ല, ആർക്കാ പ്രശ്നം, എന്താ പ്രശ്നം എന്നൊക്കെ. പിന്നെ പ്രാരാബ്ധം കാരണം കാര്യങ്ങളൊന്നും മാനിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ. എത്ര മാസമായി? ഇപ്പോൾ 2 മാസം. ജോലിയും പോയിട്ടൊരു കൊച്ചിനെയും കൂടി വരുമ്പോൾ നീ എങ്ങനെ നോക്കണം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ല, അച്ഛന് ജോലിയുണ്ട്, പിന്നെ കുറച്ച് സ്ഥലമൊക്കെ ഇനി വിൽക്കാനുണ്ട്. അതൊക്കെ വിറ്റിട്ട് ജീവിക്കണം. എന്നിട്ട് ഞാൻ ശരിക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടി പരിചയം പോയതാ. അപ്പോഴാണ് അച്ഛൻ വെച്ചിട്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന. ഇന്ന് നേരെ പോകും എക്സാം. ജനാനയുടെ അടുത്തിരുന്ന് ചെയ്തുകൊണ്ട് പ്രകൃതി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ മാവിലി 27 മാങ്ങ. ക്ലാസ്സിൻ്റെ അത്ര പെൺപിള്ളേരുണ്ട്. അതിന് അന്നത്തെ അളിഞ്ഞ സ്വഭാവം മറന്നിട്ട്. അപ്പൊ ഇനിയും എഴുതാൻ പോണ്ടി ഇരുന്നർത്ഥം. അത് പിന്നെ ഞാൻ മാത്രം വിചാരിച്ചപ്പോരല്ലോ, അവിടെ വന്ന ടീച്ചറും ക്വസ്റ്റ്യൻ പേപ്പറും ഉള്ളവരൊക്കെ നോക്കണ്ടേ. ശരിയാ, നിന്നെ പാസ്സാക്കാനല്ലോ അവരവിടെ ഇരിക്കണേ. നീ ചായയൊക്കെ മേടിച്ചല്ലേ, കൊണ്ടുപോയി കൊടുക്ക്. അല്ല, ഇതാ അവൾക്ക് വാങ്ങിച്ചതല്ലേ, ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതോ? ഈ ചായ ഇവിടെ എന്തോ അവളെ എന്റെ മുഖത്തേക്ക് ഒഴിക്കും. ആർക്കൊഴിക്കാൻ തോന്നാത്ത
പിന്നെ നിന്റെ ഫ്യൂച്ചർ പ്ലാനൊക്കെ എന്താ? ഞാനിപ്പം ഐ എൻ ടി എസ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാം, അറിയില്ല പുറത്തു പോകാനുള്ളൊരു പരിപാടിയില്ല. നിന്റെ പ്ലാൻ എന്താ? അല്ലേ കൊച്ചുണ്ടാവില്ല, അപ്പൊ കൊച്ചിനെ കുളിപ്പിക്കണം, കൊച്ചിനെ കളിപ്പിക്കണം, പിന്നെ സപ്ലൈ ചെയ്തിരിക്കണേ. അതെ അതെ. അല്ല അപ്പൊ കല്യാണാലോചന ഒന്ന് വീട്ടിൽ നടക്കണം. അയ്യോ, രണ്ടുമൂന്ന് വർഷത്തേക്കേ ഇല്ല, എനിക്ക് ഈ മാച്ച് മേക്സ് ഒന്ന് അടിച്ചു കൊടുക്കണം, എന്നിട്ടൊക്കെ പോകും. അല്ലാണ്ട് ചിലരെ പോലെ ഷാ കണ്ണ വരയ്ക്കാൻ താല്പര്യമില്ല. ശവത്തി കുത്തല്ലേ അടിപൊളിയാണോ? അയ്യോ അത് ഞാൻ ചോദിച്ചില്ല. ഇയൊക്കെ എന്താ അച്ഛനാണോ? കുഞ്ഞിനും അമ്മയ്ക്ക് സുഖാണോന്നൊന്നും നീ ചോദിച്ചില്ലെന്നേ. ഒരു കാര്യം ചെയ്യുന്നേ, ഇപ്പൊ തന്നെ പോറൂ മതിക്ക. അല്ല അവിടെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടല്ലോ, ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ അവിടെ നോക്കാം. വേണ്ട, എന്നാ ശരി. ചേച്ചേന്റെ അവിടെ കറങ്ങിന് ശരിക്കും സ്റ്റേ ചെയ്തില്ല. അന്നേ പോട്ടെ, ശരിയാണ്.